ഹായ് ഹലോ, നമസ്കാരം. ഞാൻ ഷീജ സുരേഷ്. നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് ഇപ്പോൾ ഓണം തിരക്കൊക്കെയാണ്, കുറച്ചധികം തുണികൾ തയ്ക്കാനുണ്ട്. 13-ാം തീയതി ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ അതിന് മുന്നേ തന്നെ കിട്ടിയ തുണികൾ അത്രയും തുന്നി കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിന്ന് രാവിലെ ഒരു 3 മണി, ഇപ്പോൾ ചില ദിവസങ്ങളിൽ ഉറങ്ങുമ്പോൾ 3 മണിയാകും, എന്തെങ്കിലും 3 മണിയായപ്പോഴത്തേക്കും എഴുന്നേറ്റ് വന്ന് ചെറിയൊരു ഉറക്കത്തിന് ക്ഷീണമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് കട്ടനൊക്കെ ഉണ്ടാക്കി ചായയൊക്കെ ഉണ്ടാക്കി കുടിക്കുന്നുണ്ട്. ജനലൊക്കെ തുറന്നപ്പോൾ പുറത്ത് നല്ല ഇരുട്ടാണ് കേട്ടോ. നേരം വെളുത്തിട്ടൊന്നുമില്ല, ആരും എഴുന്നേറ്റിട്ട് ഒരു അനക്കും ഇല്ല, ഒരു മനുഷ്യൻ്റെ അനക്കും ഇല്ല. അപ്പോൾ കട്ടനൊക്കെ ഉണ്ടാക്കി കുടിച്ച് നമ്മൾ തുണി തയ്ക്കാനായിട്ട് ഇരിക്കുകയാണ്. കുറച്ചധികം 2 തുണികൾ ഇന്ന് അയക്കാനുണ്ട്, നാട്ടിലേക്ക് അയക്കാനുണ്ട്. അത് 1 തുണി തിരുവനന്തപുരത്തേക്കും 1 തുണി കൊല്ലത്തേക്കും അയക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ 2 ഇൻറ്റി അറ്റകുറ്റ പണികൾ, ചെറിയ ലാസ്റ്റ് 1 മിനിക്ക് പണിയുണ്ടല്ലോ, അതൊക്കെ ചെയ്ത് അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ പോകുമ്പോൾ തന്നെ അയക്കണം എന്നുള്ളതുകൊണ്ടാണ്. കാരണം ഈ ആഴ്ചയൊക്കെയാണ് ഓണം ഫംഗ്ഷൻ വരുന്നത്, ഓണം വരുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ ആയിരിക്കണം. ഇനി ഇത് അയൺ ചെയ്തെടുക്കണം, അയൺ ചെയ്ത് അയക്കണം. അയൺ ചെയ്യാനായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്തൊക്കെ കഴിഞ്ഞാൽ ടേബിൾ വേറെ ഇല്ല, നമുക്ക് മെഷീൻ്റെ സൈഡിലിട്ട് തന്നെയാണ് അയൺ ചെയ്യാനുള്ളത്. അപ്പോൾ അതൊക്കെ അങ്ങനെ തന്നെ ചെയ്യണം. നമുക്ക് ടേബിളൊക്കെ വാങ്ങേണ്ടതുണ്ട്, വരും ദിവസങ്ങളിലൊക്കെ വാങ്ങാമെന്ന് വിചാരിക്കണം. ഓണം കഴിഞ്ഞൊക്കെ വന്നിട്ട് ഇപ്പോൾ സ്റ്റിച്ചിങ്ങിൻ്റെ കുറച്ച് തിരക്കിലാണ്. അപ്പോൾ രാവിലെ തന്നെ നമ്മൾ ഡ്രസ്സൊക്കെ തയ്ച്ച് തുടങ്ങി, വെളുപ്പിനെ തന്നെ തുടങ്ങിയിട്ടുണ്ട് പണി. ഒന്ന് ഓഫീസിലും പോവേണ്ടതുണ്ട്, പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എത്ര മണിക്ക് വരും എന്നുള്ളത് അറിയില്ലല്ലോ, കുറേ അധികം തയ്ക്കാനിരിപ്പുണ്ട്. അപ്പോൾ ഈ ഒരു തുണി എന്ന് പറയുന്നത് ഒരു എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മകൾക്ക് വേണ്ടിയിട്ടാണ്, കൊല്ലത്താണ് വീട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ഈ ഒരു ബ്ലൗസ്, ഇത് വേറൊരു ബ്ലൗസ് നാട്ടിൽ നിന്ന് ഞങ്ങളുടെ റിലേറ്റീവാണ്, അനിയൻ്റെ വൈഫാണ്, അവൾക്ക് വേണ്ടിയിട്ടാണ്. അവൾക്കും കുട്ടിക്കും ഇതുപോലെ സെയിം മെറ്റീരിയലിൽ അമ്മയ്ക്കും മോൾക്കും ഒരുപോലെ മദർ ഡോട്ടർ കോമ്പിനേഷനിലാണ്. കാരണം വേറൊന്നുമില്ല, സാരി ഒന്നുമില്ല, അമ്മയ്ക്ക് സാരി ബ്ലൗസും കുട്ടിക്ക് പാവാടി ബ്ലൗസും അവരിതാണ്. പിന്നെ അവരുടെ നെക്കൊക്കെ ഒരു ബോള് വെച്ചിട്ടിങ്ങനെ ഉള്ള സ്റ്റിച്ച് ഉണ്ടല്ലോ, അതൊക്കെ അവർ റെക്കമെൻഡ് ചെയ്തിരുന്നു. അപ്പോൾ അതുപോലെ തന്നെ മാക്സിമം ആദ്യമായിട്ടാണ് ഞാനിങ്ങനെ തയ്ക്കുന്നത്, അപ്പോൾ അതുപോലെ തന്നെ മാക്സിമം തയ്ച്ചിട്ടുണ്ട്. എനിക്ക് ഒരു ചെറിയ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. ഇനി അവരിട്ട് നോക്കിയിട്ട് അവരുടെ അഭിപ്രായം കേട്ടിട്ടാണ് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. പിന്നെ ഇത് മോളുടേതാണ്, മോൾക്ക് ഒരു പാവാടയും അതിനനുസരിച്ച് കെട്ടാണ് വെച്ചിട്ടുള്ളത്, അപ്പോൾ അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുമല്ലോ അതിന് വേണ്ടിയിട്ട്. പിന്നെ ഇതുള്ളതൊരു ബ്ലൗസാണ്, ഇതിൽ ബ്ലൗസിന് ഫ്രില്ല്, കാരണം ഇത് സ്ലീവ്ലെസ് ഹാൻഡാണ്, അതുകൊണ്ട് തന്നെ ചെറിയൊരു ബഫ് വേണം, ചെറിയൊരു ഫ്രില്ല് ഇവിടെ കൊടുക്കാമെന്ന് അവർ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു ഫോട്ടോ റെക്കമെൻഡേഷൻ ഇങ്ങോട്ടിട്ടുണ്ടായിരുന്നു. അപ്പം അതനുസരിച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ നമ്മൾ സിബാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് എന്ന് പറയുന്ന ഡ്രസ്സിൻ്റെ. അപ്പോൾ പിന്നെ ബാക്കി കട്ടനൊക്കെ കുടിച്ച് കുറച്ചൊന്ന് റിലാക്സ് ആയതിന് ശേഷം ബാക്കിയുള്ള തുണികളൊക്കെ വെട്ടുകയും തയ്ക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം നിങ്ങളുടെ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുകയും ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.